ഭാഗ്യലക്ഷ്മിയും സുഹൃത്തുക്കൾക്കും ഹൈക്കോടതി അറസ്റ്റ് ഒരാഴ്ചത്തേന് തടഞ്ഞു. മുൻകൂർ ജാമ്യത്തെ പറ്റി ഫൈനലായിട്ട് വിധി ഇനി ഒരാഴ്ചയ്ക്ക് ശേഷം ഹൈക്കോടതി പരിഗണിക്കുകയുള്ളൂ. എന്തായാലും ഈ കേസിൻ്റെ തുടക്കം മുതലേ നമുക്കറിയാം, വിജയ് പി എന്നായിരുന്ന വ്യക്തി ഏകദേശം 1-2 മാസമായി തുടർച്ചയായിട്ട് യൂട്യൂബിൽ കൂടി സോഷ്യൽ മീഡിയയിലെ അദ്ദേഹം വളരെ മ്ലേച്ഛമായ സഭ്യതരമായ ഭാഷ ഉപയോഗിച്ച് ഭാഗ്യലക്ഷ്മിയും കൂട്ടുകാരെയും പ്രത്യേകിച്ച് സ്ത്രീകളെ അവഗണിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. വളരെ മോശകരമായ ഒരു പ്രഖ്യാപനമായിരുന്നു അദ്ദേഹം യൂട്യൂബിൽ കൂടെ കഴിഞ്ഞ 1 മാസമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായ ആക്ഷേപങ്ങൾ കൂടെ അദ്ദേഹം ഓരോ വ്യക്തികളുടെ പേരെടുത്ത്, പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചുകൊണ്ടിരുന്നത്. അവരദ്ദേഹത്തിനെ വിളിച്ചു സംസാരിച്ചു, ഇത് നിർത്തണം എന്ന് പറഞ്ഞു. എന്തായാലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടു, അവിടെ ചെന്നിട്ട് ആ വിജയ് പി നായരുമായിട്ടുള്ള സംവാദം, അദ്ദേഹത്തിൻ്റെ ദേഹത്തെ ചില കരിയോയിലൊക്കെ ഒഴിച്ചു കണ്ടു, അദ്ദേഹമായിട്ട് മൽപ്പിടുത്തം നടത്തുന്ന കണ്ടു, ഏതായാലും അദ്ദേഹത്തിനെ അടിക്കുന്നത് നമ്മൾ കണ്ടു. ഇവർ ചീത്തയും വിളിച്ചു, നിയമം കയ്യിലെടുത്തു എന്ന് പറഞ്ഞ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. ഹൈക്കോടതി അങ്ങനെ നിയമം കയ്യിലെടുക്കാൻ ആരും അനുവദിക്കില്ല എന്ന് നിരീക്ഷണവും നടത്തി. അതെല്ലാം കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു എത്ര പ്രശ്നമായാലും എന്ത് പ്രശ്നമായാലും ആരും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അനുവാദമില്ല. എന്തായാലും പോലീസിൽ ഇവർ പരാതിപ്പെട്ടു എന്നാണ് പറയുന്നത്, എന്നിട്ട് പോലീസ് നടപടിയെടുത്തില്ല. അപ്പോൾ അയാളെ വിളിച്ചു, അയാളോട് സംസാരിച്ചു, അങ്ങനെ വിളിച്ചിട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട്. ഏതായാലും വിളിച്ച് നിർത്ത് IPC-യിലെ 294B 294B ചീത്ത വിളിച്ചു, കൈകൊണ്ടടിച്ച് 323 സിമ്പിൾ ഹർട്ട്. പിന്നെ അദ്ദേഹം താമസിക്കുന്ന മുറിയിൽ ചെന്ന് കയറി ക്രിമിനൽ കുറ്റം നടത്താൻ ട്രസ്പാസ് 451, അത് നോൺ വെയിലബിളാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പും മൊബൈൽ ഫോണും പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. അപ്പോൾ 492 റോബറി പിടിച്ചുപറിയാണ്, അത് നോൺ വെയിലബിളാണ്, ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഇതാണ് നമ്മൾ കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. വിജയ് പി നായർക്കെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. ഏതായാലും അദ്ദേഹം ചെയ്ത കുറ്റത്തിന് ആ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിനെ കൈകാര്യം ചെയ്ത ഭാഗ്യലക്ഷ്മിയും മറ്റവരും അവരുടെ വാദഗതികൾ കോടതി കേട്ടു, പോലീസിൻ്റെ വാദഗതികൾ കോടതി കേട്ടു. അതുപോലെ തന്നെ ബെയിൽ ആർഗ്യുമെൻ്റ് സമയത്ത് ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ, ഒരു അഡ്വക്കേറ്റ് മുഖേന ഇതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ കയറി. എന്തായാലും കോടതി ആ അഡ്വക്കേറ്റിൻ്റെ ഇൻ്റർഫിയർ അനുവദിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന് പറയാനുള്ളത് കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും കോടതി തൽക്കാലത്തേന് അറസ്റ്റ് ഒരാഴ്ചത്തേന് തടഞ്ഞിട്ടുണ്ട്. ഇനി ആ എൻ്റെ വ്യക്തിപര അഭിപ്രായത്തിൽ, ഞാൻ അന്ന് പല ചർച്ചയിലും ഇത് പറഞ്ഞു, 492 അല്ലെങ്കിൽ റോബറി അത് നിലനിൽക്കാനുള്ള സാധ്യത, മോഷണം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തൊണ്ടി സാധനം കൊണ്ടുപോയി പോലീസിൽ തന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അത് അടിച്ചെടുക്കണമെന്നും അത് നശിപ്പിക്കണമെന്നും ഉദ്ദേശമില്ലാതെ, അത് ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ ഇല്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അവരത് ഇവരെ പൽസിച്ച, ഇവരെ ചീത്ത വിളിക്കാൻ ഉപയോഗിച്ച ആ ലാപ്ടോപ്പും അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണും അവർ പിടിച്ചു പറിച്ചിട്ട് കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിച്ചു. അപ്പോൾ ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ ഇല്ല. അതുകൊണ്ട് മോഷണം നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും സംശയമുണ്ട്. ഏതായാലും കോടതി അത് അങ്ങനെ ചോദിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും അങ്ങനെയാണെങ്കിൽ ബെയിൽ കൊടുക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ലല്ലോ എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ 452 എന്ന വകുപ്പ്, അത് ആ വകുപ്പിന് മാത്രം ഇവരുടെ ഡിഫൻസ് വിളിച്ചിട്ടാണ് പോയത്, ഈ കാര്യം സംസാരിക്കാൻ ചെന്നു. സംസാരിക്കാൻ ചെന്നപ്പം കാര്യങ്ങൾ കൈവിട്ട് പോയി എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായാൽ ആ പ്രൊവോക്കേഷൻ്റെ പുറത്ത് ഒരു സിമ്പിൾ ഹർട്ട് ഉണ്ടായി. അപ്പോൾ അത് അതിൻ്റെ കാഠിന്യം കുറഞ്ഞു. സഡൻ പ്രൊവോക്കേഷനാണ്, 123 6 മാസം ശിക്ഷയാണ്. ആ ശിക്ഷയ്ക്ക് ആ സഡൻ പ്രൊവോക്കേഷൻ മൂലം ഉണ്ടാകുന്ന അടിയാണെങ്കിൽ അതൊരു 3 മാസമായിട്ട് ഒക്കെ ചുരുങ്ങും ആ ശിക്ഷ. അപ്പോൾ അത് വളരെ ലൈറ്റായി, 123.
പിന്നെ ട്രസ്പാസ് 452 അത് നോൺ വെയിലബിളാണ്, ജാമ്യം കിട്ടാത്തതാണ്. അത് വിളിച്ചിട്ട് ഫോൺ മെസ്സേജ് ഉണ്ടോ ഇരുന്ന് പോലീസ് നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അങ്ങനെ വിളിച്ചിട്ട് ചെന്നതാണെന്നുള്ള രീതിയിൽ അതിനുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ ഏതായാലും ട്രസ്പാസും നിലനിൽക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്, നിയമം കയ്യിലെടുത്തിരിക്കുമെന്നൊന്ന്, എന്തായാലും ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചില കുറ്റങ്ങളൊക്കെ അവിടെ നടന്നിക്കഴിഞ്ഞു. അപ്പോൾ കോടതിയുടെ നിരീക്ഷണം ശരിയാണ്, അതിനുള്ള കേസെടുക്കും. അങ്ങനെയാണെങ്കിൽ ജാമ്യം കൊടുക്കുന്നതിന് തടസ്സം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മേജർ ഒഫൻസസ് അത് നടന്നോ ഇല്ലയോ എന്നുള്ള സാധ്യത അത് പരിശോധിക്കേണ്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പരിശോധിക്കും. അത് ട്രയൽ കോടതി പരിശോധിക്കാൻ ഹൈക്കോടതി വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ജാമ്യം കിട്ടാനുള്ള സാധ്യതയാണ് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഇനി കോടതി അടുത്ത ദിവസം പരിഗണിക്കുമ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.